നമസ്കാരം. ക്രിയേറ്റീവ് പ്ലസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചെലവ് കുറച്ച് വീട് നിർമ്മിക്കാൻ ഓർത്തു വെക്കേണ്ട 7 കാര്യങ്ങൾ. ഒന്ന്, ഒഴിവാക്കാവുന്ന അടുക്കളകൾ. വീടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് അടുക്കള. അടുക്കള ഒരുപാട് വലുതാക്കി പണിയുന്നതിലല്ല, മറിച്ച് ഉള്ളത് വൃത്തിയോടെയും ഒതുക്കത്തോടെയും സൂക്ഷിക്കുന്നതിലാണ് കാര്യം. ഈ ഒരു ആവശ്യം സാധ്യമാകണമെങ്കിൽ ഒന്നിലേറെ കിച്ചണുകൾ പണിയുന്ന ഇന്നത്തെ പ്രവണത ഇല്ലാതാക്കണം. ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കും ഷോ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, വർക്കേരിയ തുടങ്ങിയ 4-5 സ്പേസുകൾ ചേർത്താണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം ഒരുപാട് സ്പേസ് കളയുന്നതിന് പകരം എല്ലാം കയ്യെത്തുന്ന ദൂരത്തിൽ ക്രമീകരിക്കുന്നതാണ് സമയം ലാഭിക്കാൻ ഉത്തമമായിട്ടുള്ളത്. ഷോ കിച്ചൺ നോക്കൂ, ഒരർത്ഥത്തിൽ ദൂർത്ത് തന്നെയാണിത്. അത്യാവശ്യം സ്പേസുള്ള ഒരു കിച്ചണും വർക്കേരിയയും ഉണ്ടെങ്കിൽ ധാരാളം മതിയാകും. 2, ഫാൾസ് സീലിംഗ്. നമ്മുടെ ഇടയിൽ അടുത്തിടെയായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എല്ലായിടത്തും സീലിംഗ് കൊടുക്കുന്ന രീതി. അത്യാവശ്യം വേണ്ട മുറികളിൽ മാത്രം സീലിംഗ് കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ബീമുകൾ വന്ന് സീലിംഗിൻ്റെ ഭംഗി നശിപ്പിക്കുന്നിടത്തും ചൂട്, ശബ്ദം ഇവ പ്രതിരോധിക്കേണ്ടിടത്തും മാത്രം ഫാൾസ് സീലിംഗ് നൽകിയാൽ അനാവശ്യമായി പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. 3, പേവ്മെൻറ്റ് ടൈൽസ്. പേവ്മെൻറ്റ് ടൈലുകൾ പലരും ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ടാണ് ഉപയോഗിക്കുന്നത്. മുറ്റത്ത് വന്നേക്കാവുന്ന പുല്ലുകളും കളകളും ഒഴിവാക്കി നല്ല നടപ്പാതെ ഒരുക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ടൈലുകൾ ക്രമേണ മുറ്റം മുഴുവൻ ഇടം പിടിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓർക്കുക, ഈ ടൈലുകൾ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല പണച്ചെലവ് വർദ്ധിപ്പിക്കാനും ഇടവരുത്തുന്നു. 4, തേക്കിൻ്റെ വാതിലുകൾ. തേക്ക് കൊണ്ട് പണിത വാതിലിന് കൂടുതൽ സുരക്ഷിതത്വം നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അതൊരു മിഥ്യാധാരണയാണ്. തേക്കിനോടുള്ള മലയാളി സ്നേഹം നിർമ്മാണ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നല്ല കണ്ടംപററി സ്റ്റൈൽ വീട് പണിത് തേക്ക് വുഡ് കൊണ്ട് വാതിൽ കൊടുത്ത ശേഷം വീടിൻ്റെ കളർ കോമ്പിനേഷൻ ഇണങ്ങുന്നതിനായി വാതിലിന് കളർ കൊടുക്കും. ഇവിടെയാണ് പാഴ്ചെലവ് എന്നത് കാണാൻ കഴിയുക. മറ്റൊരു കളർ കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് തേക്ക് വുഡ് വാതിലിന് തിരഞ്ഞെടുത്തത്? 5, അധിക മുറി വേണ്ട. ആവശ്യം വേണ്ട ബെഡ്റൂമുകളും ഒന്നിൽ കൂടുതൽ ഉപയോഗമുള്ള മൾട്ടിപർപ്പസ് റൂമുകളും പണിയുന്നതാണ് ചെലവ് കുറയ്ക്കാൻ കഴിയുന്ന മറ്റൊരു മാർഗം. വർഷത്തിൽ 5-ഓ 10-ഓ തവണ മാത്രമാണ് അതിഥികളും മറ്റും നമ്മുടെ വീടുകളിൽ തങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. വല്ലപ്പോഴും എത്തുന്ന അതിഥികൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് ആർഭാടം നിറഞ്ഞ ഗസ്റ്റ് റൂമുകൾ ഒരുക്കുന്നത് ഒരു അധിക ചെലവ് തന്നെയാണ്. അതേസമയം വീട്ടിൽ ഒരു മൾട്ടിപർപ്പസ് റൂം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിഥി മുറിയായി ഒരുക്കുവാൻ സാധിക്കും എന്നതോർക്കുക. 6, ഗ്ലാസിൻ്റെ ഉപയോഗം. കഴിയുന്നത്ര ഗ്ലാസിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് അധിക ചെലവ് ഒഴിവാക്കുവാൻ കഴിയുന്ന ഒരു മാർഗം. ഗ്ലാസ് ഡോഴ്സ്, പാർട്ടീഷൻ വാൾ, പർഗോളയ്ക്ക് മുകളിൽ തുടങ്ങി ഗ്ലാസിൻ്റെ അമിത ഉപയോഗമാണ് ഇന്നത്തെ കണ്ടംപററി വീടുകളിൽ കാണാൻ കഴിയുന്നത്. വെയിലിൻ്റെ ദിശ നോക്കിയല്ല ഗ്ലാസ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ഇടവരുന്ന ഒന്നാണ് ഈ ഗ്ലാസിൻ്റെ ഉപയോഗം. ട്രെൻഡിന് പിറകെ പോകുമ്പോൾ വീടിനകത്തേക്ക് ചൂട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. 7, ഒഴിവാക്കാൻ കഴിയുന്ന സൺഷെയ്ഡ് അഥവാ ചജ്ജ. വീടിൻ്റെ 4 വശവും ചജ്ജ കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നോർക്കുക. ജനലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പണിംഗ്സ് വരുന്നതിന് മുകളിൽ മാത്രം സൺഷെയ്ഡ് അഥവാ ചജ്ജ് നൽകുക. ബ്രിക് മേസണറി ഒഴിവാക്കി അയൺ ഫ്രെയിമിൽ റൂഫിംഗ് ഷീറ്റ് പോലെയുള്ള മെറ്റീരിയൽ കൊടുത്ത് പണിയുന്നത് ഭംഗി കൂട്ടുന്നു എന്ന് മാത്രമല്ല ചെലവ് കുറയ്ക്കാൻ കഴിയുന്ന ഒരു മാർഗം കൂടിയാണ്. ഇത്തരത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ വീടിൻ്റെ നിർമ്മാണ ചെലവ് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. നിർമ്മാണ സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തീർച്ചയായും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോ ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. Thank you.